വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്നും മലയാളികളെ ഏറെ സങ്കടപ്പെടുത്തുന്ന മരണമാണ് കലാഭവൻ മണിയുടേത് നാൽപ്പത്തിയഞ്ചാം വയസ്സിലാണ് കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് മണി അപ്രതീക്ഷിതമായി മരണത്തിനു കീഴടങ്ങിയത് സംഭവം നടന്ന് നാലു വർഷം കഴിഞ്ഞിട്ടും ഇന്നും നടന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസിനോ സി സാധിച്ചിട്ടില്ല സാമ്പത്തികമായി താഴ്ന്ന സ്ഥിതിയിൽ ജീവിച്ചിരുന്ന മണിയുടെ കുടുംബം മണി നടനായതോടെയാണ് സാമ്പത്തികമായും ഉയർച്ച നേടിയത് മണിയുടെ മരണം അദ്ദേഹത്തിന്റെ ഭാര്യ നിമ്മിയെയും മകൾ ശ്രീലക്ഷ്മിയെയും അപ്പാടെ തകർത്തിരുന്നു ശ്രീലക്ഷ്മി പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴാണ് നടന്റെ മരണം സംഭവിച്ചത് ശ്രീലക്ഷ്മിയെ പെട്ടെന്നുള്ള വിയോഗം ബാധിച്ചെങ്കിലും അച്ഛന്റെ ആഗ്രഹം പോലെ മികച്ച മാർക്ക് വാങ്ങി പാസ്സായ ശ്രീലക്ഷ്മി ഇപ്പോൾ ഡോക്ടറാകാൻ പഠിക്കുകയാണ് എന്നാൽ ഇപ്പോൾ മണിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള അനിയൻ ആർ എൽ വി രാമകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളികൾ മണിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ് സഹോദരൻ കലാഭവൻ മണിയുടെ വേർപാട് സൃഷ്ടിച്ചത് തനിക്കും കുടുംബത്തിനും വലിയ ശൂന്യതയാണെന്ന് തുറന്നു പറയുകയാണ് രാമകൃഷ്ണൻ മണിച്ചേട്ടന്റെ മരണത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബം ഇപ്പോഴും കര കയറിയിട്ടില്ല ചേട്ടൻ പോയതോടെ ഞങ്ങൾ പഴയതുപോലെ ഏഴാം കൂലികളായി സാമ്പത്തിക സഹായം മാത്രമല്ല ഞങ്ങൾക്കു വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന തോന്നൽ ഉണ്ടായിരുന്നു മോൾ ലക്ഷ്മി ഒരു ഡോക്ടർ ആകണമെന്നും നാട്ടുകാരെ സൗജന്യമായി ചികിത്സിക്കണം എന്നുമൊക്കെ ചേട്ടന്റെ വലിയ ആഗ്രഹങ്ങളായിരുന്നു അതിനുള്ള കഠിന ശ്രമത്തിലാണവൾ ചേട്ടൻ വാങ്ങിയിട്ടിരുന്ന വീടുകളുടെ വാടകയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ചേട്ടത്തിയമ്മയും മോളും ജീവിക്കുന്നത് നാലര സെന്റിലെ കുടുംബ വീട്ടിലാണ് ഞാനും ഒരു ചേച്ചിയും താമസിക്കുന്നത് ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരെയും സഹായിച്ചു ചേട്ടൻ പോയതോടെ സഹായിക്കാൻ ആരുമില്ലാതായി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു ചാലക്കുടിയിലല്ല പാലയിലാണ് ഇപ്പോൾ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും കഴിയുന്നത് അവിടെ എൻട്രൻസ് പരിശീലനത്തിലാണ് ലക്ഷ്മി ഇപ്പോൾ മകളെ ഒറ്റയ്ക്ക് വിടുന്നത് സഹിക്കാനാകാത്തതിനാൽ നിമ്മിയും പാലയിൽ മകൾക്കൊപ്പമാണ് കഴിയുന്നത് കലാഭവൻ മണിയുടെ മരണത്തെക്കുറിച്ചുള്ള സി ബി ഐ അന്വേഷണത്തെക്കുറിച്ചും ആർ എൽ വി പ്രതികരിച്ചു മരിക്കുന്നതിന് മുൻപ് ചേട്ടന്റെ ഉള്ളിൽ വിഷം ചെന്നിട്ടുണ്ട് അത് വാസ്തവം പക്ഷേ അതെങ്ങനെയാണെന്ന് മാത്രം ഇതുവരെ കണ്ടുപിടിച്ചില്ല സാക്ഷികളില്ല എന്നാണ് സി ബി ഐ പറഞ്ഞത് കേസ് തുടരണമെങ്കിൽ സാമ്പത്തികം വേണം അതില്ലാത്തതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചെന്നാണ് ദുഃഖത്തോടെ രാമകൃഷ്ണൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ